നിങ്ങളേവരും ഹൃദയത്തിലേക്ക് ഹൽബിലെ ഊറി എന്ന പ്രിയ പരമ്പര ഇനി മുതൽ നമ്മുടെ ചാനലിൽ അവതരിപ്പിക്കപ്പെടുന്നതല്ല. അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം തന്നെയുണ്ട്. നമ്മുടെ റൈറ്റർ അതിനെ നിരുത്സാഹപ്പെടുത്തിയതുകൊണ്ടും അവർക്കതിന് സമ്മതമല്ലെന്ന് അറിയിച്ചത് കൊണ്ടും എനിക്ക് പറ്റിയൊരു പിഴവായിരുന്നു ആ ഒരു സ്റ്റോറി എടുത്തത്. അവരുടെ പഴയ അക്കൗണ്ടിൽ നിന്നായിരുന്നു ആ സ്റ്റോറി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഹാക്കപ്പ് ചെയ്യപ്പെട്ട പേജാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസും കാരണങ്ങളൊക്കെ വന്നത് കാരണം നമുക്ക് ആ ഒരു സ്റ്റോറി നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നു. നിങ്ങളുടെ ഒരുപാട് പേർക്ക് അതിന് വളരെയധികം ദുഃഖമുണ്ടെന്നറിയാം. അതിന് 1000 സോറി ഞാൻ പറയുന്നു. അപ്പം ആ വിഷമം മാറ്റാനായി നമ്മളൊരു പുതിയ സ്റ്റോറി ആരംഭിക്കുകയാണ്. അതും ഒരു പ്രണയകഥയായാലോ? തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ള നമ്മുടെ റൈറ്ററുടെ പൂർണ്ണ സമ്മതത്തോടെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു പുനർജന്മ പ്രണയകഥയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് കൃത്യം 4:30 ഞാൻ വീണ്ടും വരികയാണ്. എൻ ഖൽബി ലഹൂറെ സ്വീകരിച്ച പോലെ നിങ്ങൾ ഈ ഒരു സ്റ്റോറിയും, അത് മറ്റാരും എഴുതിയതല്ല, നമ്മുടെ സ്റ്റോറികൾ പേ സെൽസാ മുസ്തു എന്ന നമ്മുടെ ചാനലിൽ മാഷിൻ്റെ കുഞ്ഞിപ്പെണ്ണ് എന്ന ഒരു രചന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് പൂർത്തിയായിട്ടില്ല, നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. ഇന്ന് അതിൻ്റെ ഒരു എപ്പിസോഡ് കൃത്യം 5 മണിക്ക് മാഷിൻ്റെ കുഞ്ഞിപ്പെണ്ണും വരുന്നുണ്ട്. അപ്പം അതേ റൈറ്റർ എഴുതിയിട്ടുള്ള നീലത്താമര എന്ന പുതുപുത്തൻ നോവലുമായിട്ടാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൽബി ലഹൂറിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് മുഴുവൻ നീലത്താമരക്കും നിങ്ങൾ തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഇന്നത്തെ നമ്മളുടെ നീലത്താമര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വെറും ഒരു പ്രണയകഥയല്ല, ഒരു കുടുംബകഥയും കൂടിയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള ശുഭപ്രതീക്ഷയുടെ തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം നമുക്ക് കൃത്യം 4:30 കാണാം നീലത്താമരയുടെ പുതുപുത്തൻ എപ്പിസോഡുമായിട്ട്. ടിൽ ദെൻ ഇറ്റ്സ് മീ സെൽസാ മുസ്തു സൈനിംഗ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.